എല്ലാവർക്കും നമസ്കാരം. എട്ടാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള അക്ഷരങ്ങൾ കമ്പ്യൂട്ടറിലെത്തുമ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ ആദ്യ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ പ്രിൻറ്റിങ് എന്നുള്ളത് അച്ചുകൾ നിരത്തി വെച്ച്, ഓരോ അക്ഷരങ്ങളായി നിരത്തി വെച്ചായിരുന്നു പുസ്തകങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിരുന്നത്. പക്ഷെ പിന്നീട് അതിലൊരു മാറ്റം വന്ന് ടൈപ്പ് റൈറ്റിങ്ങും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മുടെ അക്ഷരങ്ങൾ കൂടുതൽ വേഗത്തിൽ ചെയ്യാനുള്ള ഒരു കാലഘട്ടത്തിലേക്കെത്തി. ഇപ്പോൾ നമ്മളെത്തി നിൽക്കുന്നത് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അത്തരം ഒരു ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പേജാണ് ഈ കാണുന്നത്, താജ്മഹൽ. അതിന് താഴെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജിലേക്ക് നോക്കിയാൽ നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഇവിടെ ധാരാളം അക്ഷരങ്ങൾ, ടെക്സ്റ്റുകൾ കാണാം, അതുപോലെ ഒരു ചിത്രം കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ ടെക്സ്റ്റുകളും അതുപോലെ ചിത്രങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴുള്ള ഡിജിറ്റൽ പ്രിൻറ്റിങ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ, ആ ടൈപ്പ് റൈറ്ററുകൾക്കുള്ള ഒരു പ്രശ്നം എന്നുള്ളത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പേജ് മുഴുവനായി മാറ്റി വീണ്ടും ആദ്യം മുതലേ തന്നെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇനി ഈ ടൈപ്പ് റൈറ്ററുകളിലൂടെ അത് കുറേ കൂടി മെച്ചപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ നിന്ന് കാണുന്ന ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻപുട്ടിംഗ് മെത്തേഡ്. നമുക്ക് കീബോർഡുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലൂടെ ഈ ഒരു അക്ഷരങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ നൽകുന്ന കീബോർഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ്, QWERTY എന്നാണ് ഇതിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ ഈ കീബോർഡ് അറിയപ്പെടുന്ന QWERTY കീബോർഡ് എന്നാണ്. ഈ കീബോർഡുകളിൽ F എന്ന അക്ഷരവും J എന്ന അക്ഷരവും, നിങ്ങൾ കീബോർഡിലൊന്ന് നോക്കിക്കേ, F J, ഈ രണ്ട് കീകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നമുക്ക് വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് തൊട്ട് നോക്കിയാൽ, നോക്കാതെ തന്നെ കീബോർഡിലേക്ക് നോക്കാതെ തന്നെ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് നോക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അവിടെ വെക്കേണ്ട വിരലുകൾ ഏതാണ് എന്നുള്ളത് താഴെ ചുമപ്പ് നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ചൂണ്ടുവിരലുകൾ, ഈ ചൂണ്ടുവിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇടത് ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണ് RFV BGT ഈ ആറ് അക്ഷരങ്ങളും ടൈപ്പ് ചെയ്യേണ്ടത്. വലത് ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണ് അടുത്ത നാല് അക്ഷരങ്ങൾ NHY UJM. ഇനി നടുവിരൽ ഓറഞ്ച് നിറത്തിൽ കൊടുത്തിരിക്കുന്നത് ഇടത് ഭാഗത്തും അതുപോലെ വലത് ഭാഗത്തുമുണ്ട്. ആ നിറങ്ങൾക്കനുസരിച്ച് അതേ വിരലുകൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് ടൈപ്പിംഗ് നടത്താനായിട്ട് കഴിയും. ഇനി ഈ ടൈപ്പിംഗ് നമുക്ക് പരിശീലിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഉബുണ്ടുവിൽ, നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, KTouch എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ആ KTouch ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് പരിശീലിക്കാനായിട്ട് കഴിയും. ഇതെങ്ങനെയാണ് ആ KTouch ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആ KTouch സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിലെ എഡ്യൂക്കേഷനിൽ KTouch എന്ന പേരിൽ നമുക്കിവിടെ സോഫ്റ്റ്വെയർ കാണാൻ കഴിയും. ഈ KTouch ഓപ്പൺ ചെയ്ത് വരുമ്പോൾ, ഒരുപക്ഷെ നേരത്തെ ആരെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത ആളുടെ പേരിൽ സേവ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരുപക്ഷെ ഈ വിൻഡോ തുറന്നു വരുമ്പോൾ ഇത്തരത്തിലായിരിക്കും കാണുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ പരിശീലിച്ച ആളുടെ പേര് ഇവിടെ മുകളിൽ കാണുന്നുണ്ട്. ആ പേരിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേരിൽ വേണമെങ്കിൽ ഒരു പ്രൊഫൈൽ നിർമ്മിക്കാവുന്നതാണ്. ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് കൊടുക്കാം. പേര് കൊടുത്ത് ഇവിടെ താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, I have no experience. ഞാൻ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിന് താഴെ യൂസ് സെലക്റ്റഡ് പ്രൊഫൈൽ എന്ന് നമുക്ക് കാണാം. യൂസ് സെലക്റ്റഡ് പ്രൊഫൈൽ, ഇതിന് തൊട്ട് താഴെ നമുക്കിവിടെ കാണാം. ഈ യൂസ് സെലക്റ്റഡ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ ആ കുട്ടിയുടെ പേരിലുള്ള
ഒരു ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ജെ ആൻഡ് എഫ് ഈ രണ്ട് അക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഒരു വിൻഡോ വരും. നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ട അക്ഷരങ്ങൾ കാണുന്നുണ്ട്. എഫ്, ജെ, പിന്നെ സ്പേസ് ആണ് വേണ്ടത്. ജെ വീണ്ടും സ്പേസ് ആണ്. എഫ് സ്പേസ് ജെ സ്പേസ് എഫ്. ഇപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ വിരലുകൾ വെച്ചുകൊണ്ട് വേണം നമ്മുടെ തമ്പായിരിക്കണം നമ്മുടെ സ്പേസിന് ഉപയോഗിക്കേണ്ടത്. എഫ് എഫ് ജെ ആ കാണുന്ന അതേ ക്രമത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് പോകണം. അതിനനുസരിച്ച് നമുക്കിവിടെ കാണാം ടൈം എത്ര എടുക്കുന്നുണ്ട്, നമ്മൾ എത്ര ആക്യുറസി വരുത്തുന്നുണ്ട്, തെറ്റ് വരുത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ അറിയാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. ബാക്കി തുടർന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി പരിചയപ്പെടാം.